നമസ്തെ. സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതന ധർമ്മ ആചാര ചിന്തകൾ, അതിൻ്റെ 9 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഗണപതിക്ക് വയ്ക്കലും ഏത്തമിടിയിലും എന്നതാണ്. ഇപ്പം നമ്മുടെ ഏത് കർമ്മവുമായി ബന്ധപ്പെട്ടും നാം ചെയ്യുന്ന ഒന്നാണ് ഗണപതിക്ക് വയ്ക്കൽ എന്നത്. ഗണപതി സ്മരണയില്ലാതെ, ഗണപതിക്ക് വയ്ക്കാതെ ഒരു കർമ്മവും പൂർത്തീകരിക്കുന്നുമില്ല. പ്രഥമ പൂജിതനായിട്ടാണ് ഗണപതിയെ നാം കാണുന്നത്. ഇപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം ഉള്ള ഒന്നാണ് ഗുരു ഗണപതി പൂജ എന്ന് പറയുന്നത്. ഗുരുവിനെയും ഗണപതിയെയും പൂജിക്കാതെ മറ്റൊരു ദേവനെയും പൂജിക്കാറില്ല. മറ്റൊരർത്ഥത്തിൽ ഗുരുവിനും ഗണപതിക്കും മധ്യയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പൂജകൾക്ക് ഒഴിച്ച് ഗുരുവിന് കേവല സങ്കല്പം മാത്രം അഥവാ സ്മരണം മാത്രമാണ് ഉള്ളത്. അപ്പോൾ പൂജ കഴിക്കുമ്പോൾ ഗുരുവിന് പ്രത്യേകമായി ഒരു സമ്പ്രദായം ഉണ്ട്. ആ സമ്പ്രദായത്തിൽ ഗുരുവിനെ പൂജ കഴിക്കാറുണ്ട്, ഗണപതിക്കും പൂജ കഴിക്കാറുണ്ട്. അപ്പോൾ മറ്റ് സന്ദർഭങ്ങളിൽ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗണപതിക്ക് വിളക്കും നിവേദ്യവും വെച്ച് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഏത് കർമ്മവുമായി ബന്ധപ്പെട്ടും ഗണപതിക്ക് വയ്ക്കാറുണ്ട്. ഇപ്പോൾ കേവലം വിഘ്നേശ്വരനായ ഗണപതി എന്ന സങ്കല്പം മാത്രമല്ല ഗണപതിക്ക് ഉള്ളത്. ഗണപതി ആധ്യാത്മികമായ ഉന്നതിയുടെ തുടക്കസ്ഥാനം കൂടിയാണ്. ഷഡ്ചക്രങ്ങളിൽ, 6 മൂലാധാര ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയും കൂടിയാണ് ഗണപതി. മറ്റൊന്ന് വാക്കിൻ്റെ അധിപതി കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഏത് കർമ്മവും ആധ്യാത്മികമായ ഉന്നതിയെയും കൂടി ലക്ഷ്യമാക്കി ആയിരുന്നു നാം ചെയ്തിരുന്നത്. നമ്മുടെ ഋഷിവര്യന്മാർ അങ്ങനെയാണ് ഉപാവനം ചെയ്തത്. ഭൗതികമായ പുരോഗതിക്ക് ഒപ്പം തന്നെ ആധ്യാത്മികമായ പുരോഗതിയും വേണമെന്ന് നമ്മുടെ ഋഷിവര്യന്മാർ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഭൗതിക വിഘ്ന നിവാരണത്തോടൊപ്പം ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് കൂടി തടസ്സമാകുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കലാണ് ഗണപതിക്ക് വയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗണപതിക്ക് വയ്ക്കുക എന്നാൽ തുടക്കം കുറിക്കുക എന്നൊരർത്ഥം കൂടി ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഗണപതിയെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും തുടക്കം കുറിക്കുമ്പോൾ ഗണപതിയെ സ്മരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചതിൻ്റെ സാരം. ഇപ്പം ഇനി എങ്ങനെയാണ്, എവിടെയാണ് ഗണപതിക്ക് വയ്ക്കുന്നത് അല്ലെങ്കിൽ വയ്ക്കേണ്ടത്? ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ ഗണപതിക്ക് വയ്ക്കാൻ പറയുമ്പോൾ പലരും പല ഭാഗത്തും ഒക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇത് നമ്മൾ സാമാന്യമായി ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഗണപതിക്ക് വയ്ക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് അതിൻ്റെ രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഏത് ആചാരവും, ഇപ്പോൾ ഒരു കുട്ടിക്ക് 28 ഇപ്പോൾ നമ്മുടെ വിവാഹമാണെങ്കിലും ചോറൂണാണെങ്കിലും, ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്നു, അതിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടക്കുകയാണ്, അതുപോലെ തന്നെ കല്ലിടിയിൽ നടത്തുകയാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഏത് ആചാരവുമായി ബന്ധപ്പെട്ടും ഗണപതിക്ക് വെച്ചിട്ട് നമ്മൾ ഗുരുവിനെ സ്മരിക്കുകയും ഗണപതിക്ക് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം ഇനി എവിടെയാണ് ഗണപതിക്ക് വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വലതുഭാഗത്തായിട്ടാണ് ഗണപതിക്ക് വയ്ക്കുന്നത്. നമ്മുടെ വലതുഭാഗത്ത്, ഇപ്പോൾ ഹോമാദികളൊക്കെ ചെയ്യുമ്പോൾ ആ ഹോമകുണ്ഡത്തിൻ്റെ പുറത്തായി തെക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് ആ ഹോമകുണ്ഡത്തിൻ്റെ അഗ്നികോണിലായിട്ടാണ് ഗണപതിക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ മൂലാധാര ശക്തിയും അഗ്നിയുമായി ബന്ധമുണ്ട്. കുണ്ടലിനി ശക്തി എന്നത് അഗ്നിയായിട്ടാണ് സങ്കല്പം. ഗണപതിയെ അഗ്നിവർണ്ണനെന്നും ധൂമ്രവർണ്ണനെന്നും പറയാറുണ്ട്. ഇപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ട് ത്രിശക്തികൾ, അത് അല്ലാതെയാണെങ്കിൽ നമുക്കറിയാം, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇപ്പം ഇതിലെ ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ് ഗണപതി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗം
ഗുരുവിനും വലതുഭാഗം ഗണപതിക്കും സ്ഥാനം കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും അത് പൂജാ തത്വവുമായി ബന്ധപ്പെട്ടാണെങ്കിലും യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ത്രിശക്തിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇനി വിഘ്നേശ്വരനായി കൽപ്പിച്ചായാലും വൈദികമായ ചിന്തയിലായാലും ഗണപതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ വലതുഭാഗത്താണ് ഗണപതിക്ക് വയ്ക്കുക. നാം ഏത് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും നമ്മുടെ വലതുഭാഗത്ത് ഗണപതിക്ക് വയ്ക്കുക. അപ്പോൾ സാമാന്യനെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് കൂടുതലും. അതിൽ തന്നെ നമ്മൾക്ക് കൂടുതലുമുള്ളത് കിഴക്ക് ആട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യുന്ന ആചാരങ്ങളാണ് അല്ലെങ്കിൽ കർമ്മങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ കിഴക്കോട്ടായാലും പടിഞ്ഞാറോട്ടായാലും നമ്മുടെ വലതുഭാഗത്ത് ഒരു ഇലയിട്ട് ഇലയിടുന്നതിന് മുമ്പ് തൂത്ത് തളിച്ച് ശുദ്ധമാക്കണം. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ വലതുഭാഗത്തായിട്ട് ഒരു ഇലയിട്ട് വിളക്ക് വയ്ക്കുക. ഇലയുടെ അഗ്രം മുമ്പോട്ട് വരത്തക്ക വിധം, അതായത് കിഴക്കോട്ടാണ് നിന്ന് ചെയ്യുന്നതെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തുമ്പ് വരിക, ഊർധ്വമുഖം എന്ന് പറയും. പടിഞ്ഞാറോട്ടാണ് തിരിഞ്ഞു നിന്ന് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട് ഇലയുടെ തുമ്പ്, അതായത് തൂശനില ഇടുമ്പോൾ അതിൻ്റെ തുമ്പ് വരിക. അപ്പോൾ ഈ കിഴക്കോട്ട് മാത്രമേ ഇലയുടെ തുമ്പ് ഇടാവൂ എന്ന ഒരു ചിന്ത വ്യാപകമായിട്ടുണ്ട്, അങ്ങനെയില്ല. അത് നമ്മൾ നിൽക്കുന്ന ദിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അതിൻ്റെ മുന്നിൽ മറ്റൊരു ഇല, അഗ്രം നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ കിഴക്കോട്ട് അഗ്രം വരുന്ന രീതിയിൽ ഇലയിട്ട് ഒരു വിളക്ക് വയ്ക്കുക. അതിൻ്റെ മുൻഭാഗത്തായിട്ട് കിഴക്കോട്ട് അഗ്രമായി ഇലയിട്ട് നിവേദ്യവും വയ്ക്കുക. ഇനി പടിഞ്ഞാറോട്ടാണെങ്കിലോ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വലതുഭാഗത്ത് ആയിട്ട് പടിഞ്ഞാറോട്ട് അഗ്രം വരുന്ന രീതിയിൽ ഇലയിട്ട് വിളക്ക് വയ്ക്കുക. പടിഞ്ഞാറോട്ട് അഗ്രം വരുന്ന രീതിയിൽ മറ്റൊരു ഇലയിട്ട് നിവേദ്യവും വയ്ക്കുക. അപ്പോൾ ഇവിടെ വിളക്കിൻ്റെ മുൻഭാഗത്ത്, അപ്പോൾ ഇവിടെ വിളക്കിൻ്റെ മുൻഭാഗം എന്ന് പറയുമ്പോഴും അവിടെ ഒരു ചില ആളുകൾ ചെയ്യുന്നത് വിളക്ക് വെച്ചാൽ വിളക്കിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിവേദ്യം വയ്ക്കുക എന്നൊരു സമ്പ്രദായം പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗണപതിക്ക് വയ്ക്കുന്നതിൻ്റെ സമ്പ്രദായം നമുക്കറിയാം, വിഘ്ന നിവാരണമാണ്, ആധ്യാത്മികമായും ഭൗതികമായും ഒക്കെയുള്ള വിഘ്നങ്ങളെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല നമ്മളുടെ കർമ്മങ്ങൾക്ക് ഒരു സാക്ഷി എന്ന രീതിയിൽ നമ്മുടെ കർമ്മത്തെ നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ ഇരിക്കുക. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് ഗണപതിക്കൊരു വിളക്ക് വയ്ക്കുമ്പോൾ ആ ഗണപതി നമ്മളെ നോക്കി, അതായത് പടിഞ്ഞാറോട്ട്, അപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് വലതുഭാഗത്തായിട്ട് വിളക്ക് വയ്ക്കുമ്പോൾ ആ ഗണപതി നമ്മളെ നോക്കി നിൽക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ ആ ഗണപതിയുടെ മുൻഭാഗം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? പടിഞ്ഞാറ്, ആ വിളക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഇനി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ മുൻഭാഗത്ത് വലതുഭാഗത്തായിട്ട് ഗണപതിക്ക് വിളക്ക് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ട് നിൽക്കുന്നു, ഗണപതി കിഴക്കോട്ട് നമ്മളെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഗണപതിയുടെ മുൻഭാഗമെന്ന് പറയുന്നത് വിളക്കിൻ്റെ കിഴക്ക് ഭാഗത്തായിരിക്കും. അപ്പോൾ ഇതാ ദിക്ക് നമ്മൾ നിൽക്കുന്നതുമായി ബന്ധമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ എല്ലായിടത്തും വിളക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗണപതിക്ക് വെക്കുക എന്നുള്ളതല്ല, അപ്പോൾ അത് ആ ദിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ നമ്മളെ നോക്കി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നോക്കി ഗണപതി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ആ ഗണപതിയുടെ മുൻഭാഗം എവിടെ വരുമെന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പലയിടത്തും പിൻഭാഗത്ത് കൊണ്ടൊന്ന് നിവേദ്യം വയ്ക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ നാം നിൽക്കുന്ന ദിക്കിൻ്റെ വിപരീത ദിശയിലാവും ഗണപതി ഇരിക്കുക, നമ്മെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തെ നോക്കിക്കൊണ്ട് അതിന് വിഘ്നമൊന്നും വരാതിരിക്കാനായിട്ട് സംരക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഗണപതി നിവേദ്യം വയ്ക്കുന്ന സ്ഥാനത്തിന് ദിക്കനുസരിച്ച്, നമ്മൾ നിൽക്കുന്ന ദിക്കനുസരിച്ച് വ്യത്യാസം വരുമെന്നാണ് സൂചിപ്പിച്ചതിൻ്റെ സാരം.
അപ്പോൾ നമ്മളെ നോക്കി ഗണപതി ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ നിവേദ്യം എവിടെ വയ്ക്കണമെന്ന് ഉള്ളതിൻ്റെ യുക്തി നമുക്ക് കിട്ടും. അപ്പോൾ പലരും നിവേദ്യവും അതുതന്നെ വിളക്കും ഒരിലയിൽ തന്നെ വയ്ക്കാറുണ്ട്. അതും ശരിയല്ല. ഇരിപ്പിടത്തിൽ തന്നെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മളായാലും ചെയ്യാറില്ലല്ലോ. ആ ഒരു വ്യക്തിയാണ് അവിടെ ഉള്ളത്. വിളക്കിരിക്കുന്ന ഇലയിൽ തൊടാതെ വേണം നിവേദ്യം വയ്ക്കുന്ന ഇല വയ്ക്കാൻ. ഇനിയിപ്പോൾ ചിലയിടത്തൊക്കെ കാണാറുണ്ട് നിവേദ്യത്തിൽ വച്ചിരിക്കുന്ന, അപ്പോൾ നമ്മൾ അവല്, വളരെ, ശർക്കര, പഴം, കൽക്കണ്ട്, മുന്തിരി, കരിക്ക് എന്നിങ്ങനെ, നാളികേരം എന്നിങ്ങനെ പല നിവേദ്യ വസ്തുക്കളും ഭഗവാന് വെച്ച് സമർപ്പിക്കാറുണ്ട്. അത് അവനവൻ്റെ അവസ്ഥയനുസരിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നിവേദ്യത്തിൽ പലയിടത്തും കാണാറുള്ളത് ഈ പഴം വെച്ചിട്ട് ആ പഴത്തിന് മുകളിൽ ഇങ്ങനെ ചന്ദനത്തിരി കുത്തി വയ്ക്കുന്നത് കാണാം. അത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചന്ദനത്തിരി കുത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് പഴത്തിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പഴം എടുത്ത് മാറ്റി ആ വിളക്ക് വെച്ചിരിക്കുന്ന ഇലയിൽ എവിടെയെങ്കിലും വയ്ക്കുന്നതാണ് അഭികാമ്യം. ഇല്ലെങ്കിൽ ആ ചന്ദനത്തിരി നിവേദിക്കുന്നതായിട്ട് അത് കത്തിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ അഗ്നി നിവേദിക്കുന്ന പതിവില്ല. അഗ്നിയിലേക്ക് നമ്മൾ ആഹുതികൾ അർപ്പിക്കും. പക്ഷേ അഗ്നി ദേവന്മാർ അഗ്നിമുഖന്മാരാണ്. പക്ഷേ ആ അഗ്നിയെ നിവേദിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് അത് വരും. അങ്ങനെ ഒരു സമ്പ്രദായം ശരിയല്ല. അപ്പോൾ ആ അങ്ങനെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ആ പഴം അതിൽ നിന്ന് അല്ലെങ്കിൽ പഴം വിളക്ക് വെച്ചിരിക്കുന്ന ഇലയോട് ചേർന്നോ അതിൻ്റെ പുറത്തായിട്ടോ മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ വിളക്കും നിവേദ്യവും വെച്ച് ഗണപതിയുടെ വലതുഭാഗത്തായിട്ട് നാം ഏത് ക്രിയ ചെയ്യുന്നുവോ, അല്ലെങ്കിൽ ഏത് ക്രിയ ചെയ്യാനാണോ ഗണപതിക്ക് വെച്ചത്, ആ ഭാഗത്തായിട്ട് ക്രിയ ചെയ്യുക. അപ്പോൾ ഗണപതി നമുക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നതെന്നും കൂടി ഓർക്കണം. അപ്പോൾ നമ്മുടെ വലതുഭാഗത്ത് ഗണപതിക്ക് വയ്ക്കുക. ആ ഗണപതിയുടെ വലതുഭാഗത്ത്, നമുക്ക് അഭിമുഖമായിട്ടിരിക്കുന്ന ഗണപതിയുടെ വലതുഭാഗത്തായിട്ട് നാം ഏത് ക്രിയയാണോ ചെയ്യുന്നത് ആ ക്രിയ ചെയ്യുക. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഗുരു ഗണപതി സങ്കല്പമുണ്ടെന്ന്. ഇപ്പം നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് ഗുരുവിനെ സങ്കല്പിക്കുക, വലതുഭാഗത്ത് ഗണപതിക്കും. അപ്പം ഈ ഗുരുവിനെയും ഗണപതിക്കും ഇടയ്ക്കാണ് നമ്മുടെ ബാക്കി ക്രിയകളൊക്കെ ചെയ്യുക. അപ്പോൾ ഗണപതിയുടെ വലതുഭാഗം എന്നുദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളൊരു ക്രിയ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് സ്മരിക്കുകയാണ്. നമ്മുടെ ഇടതുഭാഗത്തായിട്ട് ഗുരുവിനെ സങ്കല്പിച്ച് പുഷ്പം സമർപ്പിക്കുക. ഒരു പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ ഒന്ന് സമർപ്പിക്കുക. വലതുഭാഗത്ത് ഗണപതിയെ സങ്കല്പിച്ച് വെച്ച വിളക്കിൽ ഗണപതിയെ മനസ്സിൽ ഭംഗിയായിട്ട് വിചാരിച്ചു കൊണ്ട് വിഘ്നങ്ങളൊക്കെ ഒഴിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം പുഷ്പം സമർപ്പിക്കുക. പിന്നീട് ആ നിവേദ്യത്തിൽ മൂന്ന് പ്രാവശ്യം ഗണപതിക്കുള്ള നിവേദ്യം സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് നിവേദ്യത്തിലേക്കും ഒരു മൂന്ന് പ്രാവശ്യം പുഷ്പം സമർപ്പിക്കുക. വിഘ്നങ്ങളൊക്കെ ഒഴിയാനായിട്ട് പ്രാർത്ഥിക്കുക. ശേഷം നമ്മുടെ കുടുംബ ദേവന്മാരെയും ദേശദേവന്മാരെയും, ഇഷ്ടദേവനുണ്ടെങ്കിൽ ആ ഇഷ്ടദേവനെയൊക്കെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഏത് ക്രിയയാണോ ചെയ്യുന്നത് ആ ക്രിയ ചെയ്യുക. അപ്പം ഇത് നമുക്ക് കുറച്ചുകൂടി വിസ്തരിച്ച് ചെയ്യാം. തീർത്ഥമൊക്കെ ഉണ്ടാക്കി ജലഗന്ധ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. പൂജയായിട്ട് ഗുരുവിനും ഗണപതിക്കും പൂജയായിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് നിവേദ്യമൊക്കെ ക്രിയയായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം. അപ്പം ഇത് ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മളൊരു ഗൃഹത്തിൽ വെച്ച ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെയാണ് ഗണപതിക്ക് വയ്ക്കുക എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. അപ്പം ഇത് കുറച്ചുകൂടി വിസ്തരിച്ചുമൊക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് സാമാന്യേന ഏത് ക്രിയ ചെയ്യുന്നതിന് മുമ്പും ആ ഗണപതിയെ ഒന്ന് സ്മരിക്കുക, അതിനുവേണ്ടി നമ്മൾ ഗണപതിക്ക് വയ്ക്കാറുണ്ട്. അത് വളരെ ലളിതമായി ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇനി മറ്റൊന്ന്, ഗണപതിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഏത്തം വിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഗണപതിയുടെ മുമ്പിൽ മാത്രമാണ് ഏത്തം വിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഏത്തമിടിയിൽ. അത് എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഏത്തമിട്ട് തൊഴുന്നത്, ഇടത് കാലിന്മേൽ ഊന്നി നിൽക്കുക, ഇടത് കാല് ഊന്നി നിൽക്കുക,
എന്നിട്ട് വലത് കാല് ഇടത് കാലിൻ്റെ മുമ്പിൽ കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടുവിച്ച് നിൽക്കുക. ഇടത്തെ കൈയിൻ്റെ നടുവിരലും ചൂണ്ടാണി വിരലും അതായത് ചൂണ്ടുവിരലും കൂടി വലത്തെ ചെവിയും വലത്തെ കൈയെ ഇടത്തേതിൻ്റെ മുൻവശത്ത് കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി നേരത്തെ പറഞ്ഞ രീതിയിൽ രണ്ട് വിരലുകൾ കൊണ്ട് ഇടത്തെ ചെവിയിലും പിടിക്കുക. എന്നിട്ട് കുമ്പിടുകയും നിവരുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഏത്തമിടുക എന്ന് പറയുന്നത്. ഇത് 3, 5, 7, 12, 15, 21, 36 എന്നിങ്ങനെ ആവർത്തി ചെയ്യാവുന്നതാണ്. അത് സമയവും സൗകര്യവും ഭക്തിയും ഒക്കെ അനുസരിച്ച് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞാൽ കൈവിരലുകൾ മടക്കി നെറ്റിയുടെ ഇടത്തും വലത്തും വശങ്ങളിൽ, അതായത് വശത്തെ കൈകൾ കൊണ്ട് നെറ്റിയുടെ ഇടത്തും വലത്തും വശങ്ങളിൽ ചെവികളുടെ മുകളിലായി വെച്ച് ഇങ്ങനെ അമർത്തുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഗണപതിക്ക് ഏത്തമിട്ട് വന്ദിക്കുന്നത്. ഇത് പറയാൻ കാരണം പലരും ഇങ്ങനെ കൈകൾ എങ്ങനെയെങ്കിലുമൊക്കെ പനച്ച് വെച്ച് കാലുകൾ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് കുലുങ്ങുന്ന ഒരു സമ്പ്രദായം മാത്രമായിട്ട് ഏത്തം ഇടയിൽ ഇന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല അത് വേണ്ടത്. അത് ശരിക്കും നമ്മളിങ്ങനെ കൈ ക്രോസ് ചെയ്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ പിടിച്ചിട്ട് മുട്ടുകൾ താഴെ കൊണ്ടുവന്ന് നിലത്ത് കൊണ്ടുവന്ന്, അതായത് നമ്മളുടെ രണ്ട് കൈയുടെ മുട്ടുകളും മടങ്ങുമ്പോഴുള്ള ആ ഭാഗത്തെ മുട്ടുകൾ താഴെ കൊണ്ടുവന്ന് തൊടുവിക്കുന്ന രീതിയിൽ അത്രയും താഴണം എന്നാണ് പറയുന്നത്. എങ്കിലേ അത് ഏത്തമിടിയിലാവുകയുള്ളൂ. ഇത് നിന്നുകൊണ്ട് തന്നെ കൈ ക്രോസ് ചെയ്ത് പിടിച്ച് ഒന്ന് കുലുങ്ങി പോകുന്ന സമ്പ്രദായമാണ് കണ്ടുവരുന്നത്. അത് ശരിയുമല്ല, ശാസ്ത്രീയവുമല്ല. കാരണം ഈ ഗണപതിയും നമ്മുടെ ബ്രെയിനുമായിട്ടൊക്കെ വലിയ ബന്ധമാണുള്ളത്. നമ്മുടെ ഈ ബ്രെയിനിൻ്റെ പുറകുവശത്തെ ഫോട്ടോ എടുത്താൽ അത് അതിൻ്റെ സ്കാനിങ് ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഗണപതിയുടെ ചിത്രം പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഗണപതിയുടെ ഭാര്യയായിട്ട് ബുദ്ധിയെയും സിദ്ധിയെയും കൽപ്പിച്ചതിൻ്റെ ആശയം ഇതൊക്കെ ഇത് തന്നെയാണ്. ഗണപതിയെ പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങൾ ഇല്ലാതാവുന്ന അതുകൊണ്ടാണ്. ബുദ്ധിയും സിദ്ധിയും ഉണ്ടെങ്കിൽ പിന്നെ വിഘ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാത്രം ബുദ്ധിയും സിദ്ധിയും ഉണ്ടാകാൻ ഏത്തമിട്ട് തൊഴുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശിരസിൻ്റെ ഭാഗത്തേക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷനെ ഉണ്ടാക്കാൻ ഇത്തരത്തിൽ ഏത്തമിട്ട് താഴ്ന്ന് വെറുതെ കുലുങ്ങുന്നതല്ല, കൈമുട്ടുകൾ താഴെ തൊടുവിക്കുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ താത്തു കൊണ്ടുവന്ന് ഏത്തമിട്ട് തൊഴുമ്പോൾ മാക്സിമം ബ്ലഡ് ശിരസിലേക്ക് കയറാൻ സഹായിക്കും. ഹൃദയത്തിന് വലിയ സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുക എന്ന് പറയുന്നത് ക്ലേശകരമാണ്. അത് ആ ആയാസത്തെ കുറയ്ക്കാൻ ഹൃദയത്തെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഇത്രയും കുനിഞ്ഞ് നിവരുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ളൊരു വ്യായാമമാണ് കിട്ടുന്നത്. പണ്ട് കാലത്ത് പറയാറുണ്ട്, ഒരു ഏത്തമിടിയലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു 15 ഏത്തമിടിയിൽ ദിവസവും ചെയ്താൽ അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട്. 12 സാഷ്ടാംഗ നമസ്കാരവും 15 ഏത്തമിടിയിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രോഗങ്ങളും വരികയില്ല എന്ന് സാമാന്യന് പറയാറുണ്ട്. അപ്പം ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഏത്തമിട്ട് തൊഴുക, നമ്മുടെ ആചാരങ്ങൾക്കൊക്കെ തന്നെ ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട്. അപ്പം ഇത്തരത്തിൽ ഗണപതിയെ വന്ദിക്കുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ കൂട്ടുന്നു, അങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ പവർ വർദ്ധിക്കുന്നു, ചിന്താശക്തി വർദ്ധിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും തന്നെ വിഘ്നങ്ങൾ ഇല്ലാതെയും ആയിത്തീരുന്നു. അപ്പോൾ ആ വിഘ്നേശ്വരൻ എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ ഗണപതിക്കുള്ള ആചാരങ്ങളും വെച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ വേണ്ട തരത്തിൽ ആചരിക്കുക. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.